അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം, ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, കറണ്ടും മോട്ടറും ഇല്ലാതെ എങ്ങനെ കിണറ്റിൽ നിന്ന് വെള്ളം അടിക്കാമെന്നുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനെ സംബന്ധിച്ച് പല ആൾക്കാരും പല കമൻറ്റുകളും അയക്കുകയുണ്ടായി, പല സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിനുള്ള ഒരു മറുപടി എന്നോണമാണ് ഇന്ന് ഞാൻ ഈ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഒരുപോലെ ഓരോരുത്തർക്കും മറുപടി പറയാൻ പ്രയാസമുള്ളതുകൊണ്ട് എല്ലാവർക്കും കൂടി മൊത്തത്തിലുള്ള ഒരു മറുപടിയാണ് പറയുന്നത്. ധാരാളം ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് പല സംശയങ്ങളും. ഇല്ല, കാര്യമായിട്ട് ആൾക്കാർ ചോദിച്ചിട്ടുള്ളത് ഈ വാഷറും പൈപ്പും ഉപയോഗിച്ച് വെള്ളമടിക്കുമ്പോൾ വാഷർ പൈപ്പ് വണ്ണം കൂട്ടിയാൽ വെള്ളം കിട്ടുമോ, കൂടുതൽ വെള്ളം കിട്ടുമോ എന്നുള്ള സംശയിച്ചിട്ടുണ്ട്. വാഷറും പൈപ്പ് വണ്ണം കൂട്ടുമ്പോൾ വാഷറും വണ്ണം കൂട്ടണം, ഈ പൈപ്പിനുള്ളിൽ കൊള്ളുന്ന അതേ വാഷറായിരിക്കണം. നമ്മൾ 1 ഇഞ്ചിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ 2 ഇഞ്ചോ 3 ഇഞ്ചോ ആക്കുകയാണെങ്കിൽ ആ പൈപ്പിനുള്ളിൽ കൊള്ളുന്ന അത്ര വലിപ്പത്തിലുള്ള വാഷറും ഉണ്ടാക്കണം, അപ്പോൾ കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ പല ആൾക്കാരും ചോദിച്ചിട്ടുള്ളത് ഈ ഉയരത്തിലേക്ക് 2 നിലയുള്ള വീടിലേക്ക് വീടിൻ്റെ മുകളിലേക്ക് ഈ വെള്ളം കയറുമോ എന്ന്. അതിന് പ്രത്യേകം പറയാനുള്ള സംശയമാണ്. അതിന് പറയാനുള്ളത് നമ്മളെ ടാങ്ക് എവിടെയാണോ അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങോട്ടാണ് വെള്ളം എടുക്കുന്നത് അതിനേക്കാളും ഉയരത്തിലായിരിക്കണം നമ്മുടെ കിണറിൻ്റെ ഭാഗത്തുള്ള കപ്പി. കിണറിൻ്റെ ഭാഗം ഉയർത്തണം, ടാങ്കിനേക്കാളും ഉയരം വേണം. അപ്പോൾ നമ്മൾ കിണറിൻ്റെ ഭാഗത്ത് നല്ലപോലെ ഉയർത്തേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ വെള്ളം കയറുകയുള്ളൂ. അതായത് ഈ ഭാഗം കിണറിൻ്റെ ഭാഗത്ത് ഉയർന്നു നിൽക്കണം, ടാങ്കിൻ്റെ ഭാഗത്തേക്ക് താഴ്ന്നു വന്ന് സ്ലോപ്പ് വേണം. അത്രയും ഉയരത്തിൽ കപ്പിയും കയറും വാഷറും ഉയർത്തേണ്ടതാണ്. അപ്പോൾ മാത്രമേ വെള്ളം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇത് ചെയ്യുന്ന ആൾക്കാർ പറയാനുള്ളത് നമ്മൾ വെള്ളം നമുക്ക് മുകളിലേക്ക് എത്തിക്കണമെങ്കിൽ അത് പ്രത്യേകമായി പറയാനുള്ളത് നമ്മൾ കിണറിൻ്റെ ഭാഗത്ത് ഉയരം കൂട്ടിയിട്ട് ടാങ്ക് എവിടെയാണോ അല്ലെങ്കിൽ എങ്ങോട്ടാണോ വെള്ളം എടുക്കുന്നത് അവിടെ താന്ന് കിട്ടുന്ന രൂപത്തിലായാലേ വെള്ളം കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ വാഷറിനെ പറ്റി പല ആൾക്കാരും സംശയം ചോദിച്ചു. വാഷറ് റബ്ബറിൻ്റെ വാഷറാകുമ്പം അത് പിന്നെ അതിൻ്റെ വെള്ളത്തിൽ ചുഴ വരിയില്ല, വാഷർ തേഞ്ഞു പോയില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും ഐഡിയ പോലെ ചെയ്യേണ്ടതാണ്. അതിന് നമ്മൾ നല്ല വൃത്തിയുള്ള നല്ല ഉറപ്പുള്ള തേഞ്ഞ് പോകാത്ത വാഷർ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെയാണ് വാഷർ കേടുന്ന പോലെ അത് നമ്മൾ മാറ്റേണ്ടി വരും. സാധാരണ നമ്മൾ വണ്ടിയൊക്കെ ടയർ തേഞ്ഞ് പോലെ മാറ്റുന്ന പോലെ ഇത് കുറേ വയ്ക്കുമ്പോൾ ചിലപ്പോൾ തേഞ്ഞ് പോയി എന്ന് വരാം. അപ്പോൾ നമ്മൾ ആ വാഷർ മാറ്റേണ്ടി വരും. അതുപോലെ തന്നെയാണ് നമ്മൾ വാഷർ ഉണ്ടാക്കുന്ന രൂപം ഉണ്ടാക്കുന്ന അതൊക്കെ നമുക്ക് ഐഡിയ പോലെ ചെയ്യാവുന്നതാണ്. മറ്റൊരു കമൻറ്റിൽ കണ്ടത് ഈ വാഷർ ഉപയോഗിക്കുമ്പോൾ അത് സ്റ്റീലിൻ്റെ വാഷർ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ്. അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് അത് ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല. അത് പ്രയാസമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ വാഷർ നമ്മളെ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങോട്ട് വലിച്ചാലും കിട്ടണം. റബ്ബറിൻ്റെ വാഷറാകുമ്പോൾ അതിങ്ങനെ വികസിച്ചും ചുരുങ്ങിയും നിൽക്കും, വലിച്ചാലും പെട്ടെന്ന് ലൂസായി കിട്ടും. ഈ സ്റ്റീലിൻ്റെ വാഷറോ അലുമിനിയം വാഷറൊക്കെ ആകുമ്പോൾ ഇരുമ്പിൻ്റെ വാഷറാണെങ്കിൽ അത് പ്രയാസമായിരിക്കും, അതിനെ ഇങ്ങോട്ട് വലിച്ചിക്കാനും അതിനുള്ളിൽ കുടുങ്ങി ടൈറ്റ് ആകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രയാസമാണ്, പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി റബ്ബറിൻ്റെ വാഷർ തന്നെയാണെങ്കിൽ ഇങ്ങനെ തേഞ്ഞ് പോകണം അല്ലെങ്കിൽ ചോയ ഉണ്ടാവുന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള വാഷറുകൾ ഈ വണ്ടിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷക്കൊക്കെ ഉപയോഗിക്കുന്ന വാഷറുകളുണ്ട്. ഇങ്ങനെയുള്ള വാഷറുകളുണ്ട്.
ഇത് വാങ്ങിയിട്ട് ഇത് പെട്ടെന്ന് തേഞ്ഞു പോവുകയൊന്നുമില്ല, നല്ല ഉറപ്പുള്ള സൈസാണ്, വൃത്തികേട് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വാഷർ വാങ്ങി ചെയ്താലും മതി. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഐഡിയ പ്രകാരം ചെയ്യേണ്ടതാണ്. അതുപോലെ മറ്റൊരാൾ ചോദിച്ച ചോദ്യമാണ്, ഈ വാഷർ അത് നമ്മൾ വാഷറും കയറും ഉപയോഗിക്കുമ്പോൾ നമ്മളെ കൈകൾ വൃത്തിയില്ലാത്തതുകൊണ്ട് വെള്ളത്തിലിപ്പോഴും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് ആ കയ്യിൽ വൃത്തികേട്, വെള്ളം വൃത്തികേടാവൂലേ, അപ്പോൾ അത് ഒരു കുടിക്കാൻ പറ്റുമോ എന്ന്. അതൊക്കെ നമ്മൾ അടിപോലെ ചെയ്യേണ്ടതാണ്. കൈ വൃത്തിയാക്കുകയും അതുപോലെ നല്ല നല്ല വാഷറുകൾ സംഘടിപ്പിക്കുകയും ചെയ്താലും ഒരു പ്രശ്നവുമില്ല. അതുപോലെ വേറെ ആൾ ചോദിച്ചത്, ആഴമുള്ള കിണറാണ് എൻ്റേത്, അപ്പോൾ അത് കിട്ടുമെന്ന്. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല, എത്ര ആഴമുണ്ടെങ്കിലും ഈ സംഭവം കിട്ടും. അത്രയും പിന്നെ സാധനങ്ങൾ പൈപ്പ് നീളം വേണ്ടി വരും, അത്രയും പൈപ്പ് വേണ്ടി വരും. അതുപോലെ ചില വേറെ ആൾ ആൾക്കാർ ചോദിച്ചിട്ടുള്ളത് എത്ര ചിലവ് വരും. ഒരാൾ കമൻറ്റിൽ കണ്ടു 7,000 രൂപയിലും ചിലവ് വരും, അതിനേക്കാളും നല്ലത് പിന്നെ മോട്ടറ് തന്നെ, എല്ലാവരും മോട്ടറിൻ്റെ പൈസ അടക്കാൻ ആ പൈസ. അത് സാധാരണ പൈപ്പ് എത്ര ആഴം എത്രയുണ്ടോ, പൈപ്പ് നമ്മൾ സാധനം വാങ്ങുന്ന പൈപ്പ് എത്രയുണ്ടോ, അതിനനുസരിച്ച് വില വരും. ഞാൻ ചെയ്തത് ഇപ്പോൾ ഒന്ന് ചെയ്തിട്ടുള്ളത് ഏകദേശം എനിക്ക് ഒരു 1,500 രൂപ ആയിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ വീട്ടിൽ എൻ്റെ വീട്ടിൽ പിന്നെ മുകളിലേക്ക് എടുത്തിട്ടുണ്ട്, അത് ഒരു 3,000 അതിന് ചുവടെ ചിലവായിട്ടേ ഉള്ളൂ. ഏതായാലും 3,000 ചുവടെ വരുവേ ഉള്ളൂ മുകളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ. അതായത് പൈപ്പ് എത്ര ലെങ്ത് നമ്മൾ വാങ്ങുന്നുണ്ടോ അതിനനുസരിച്ചാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചിലവ് വരുന്നത്. വളരെ താഴെ നിലയിൽ അടിയിലേക്ക് എടുക്കണമെങ്കിൽ ആകെ 2,000 ചുവടെ ചിലവ് വരികയുള്ളൂ. പിന്നെ പറയാനുള്ളത് വേറെ 1-2 കമൻറ്റുകൾ കണ്ടത് ഈ ഇത് കോപ്പിയാണ് എന്ന് കണ്ടു. അത് എനിക്ക് പറയാനുള്ളത് ഞാൻ പിന്നെ അത് ഞാൻ സ്വന്തം കണ്ടുപിടിച്ചതാണ് എന്നുള്ളൊരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. പിന്നെ ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ടപ്പോൾ അത് പ്രാവർത്തികമാക്കി നോക്കിയതാണ്. അപ്പോൾ വളരെ വിജയകരമായി തോന്നിയപ്പോൾ അത് മറ്റുള്ളവർക്കും ഉപകരിക്കുമെന്ന് തോന്നിയത് കൊണ്ട് അങ്ങനെ വീഡിയോ ചെയ്തതാണ്. അത് ഉപകരിക്കുന്നവർക്ക് ഉപകരിക്കും. കമൻറ്റുകളിൽ കണ്ടത് ഇത് വളരെ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, അതിനേക്കാളും നല്ലത് ബക്കറ്റും കയറും ഉപയോഗിച്ച് മുക്കുന്നതല്ലേ, ഇത്ര ആധുനിക സൗകര്യമുള്ള മോട്ടോർ സൗകര്യം എല്ലാം ഉള്ള കാലത്ത് ഇതാരോ ഉപയോഗിക്കുമോ, സ്വിച്ച് ഇടാൻ തന്നെ മടിക്കുന്ന കാലത്ത് ഇങ്ങനെ കയറ് വലിച്ച് ബുദ്ധിമുട്ടാകേണ്ട സാധ്യ കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കണ്ടു. പക്ഷെ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ഇത് ആൾക്കാർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ചെയ്തതാണ്, ആവശ്യമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം, ആരും നിർബന്ധമില്ല ഇത് ചെയ്യണമെന്ന്. ഇങ്ങനൊരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് ആവശ്യക്കാർക്ക് അത് പരീക്ഷിച്ച് നോക്കാം, ആവശ്യക്കാർക്ക് വേണ്ടതുപോലെ ചെയ്യാമെന്ന് മാത്രമേ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൂ. വീഡിയോ സംബന്ധിച്ച് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇനി ആർക്കെങ്കിലും വല്ല സംശയം ഉണ്ടെങ്കിൽ ഇനിയും കമൻറ്റ് ഇട്ടാൽ അതിന് മറുപടി നൽകുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.